നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിട്ടിയതൊന്നും പോരാ. ജീവന് വേണ്ടി ഇസ്രായേലിനെ കാല് പിടിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല ഹിസ്ബുള്ളകൾക്ക്. യുദ്ധം തുടരാൻ ഇപ്പോഴും ഇസ്രായേൽ തയ്യാറാണ്. അതിനുള്ള ശക്തി അവർക്കുണ്ടെന്ന് അവർ വിളിച്ചു പറയുകയും ചെയ്തു. പക്ഷേ ശത്രുപക്ഷത്ത് നിൽക്കുന്നവർക്കെല്ലാം തങ്ങളുടെ തലവനെ നഷ്ടമായി കഴിഞ്ഞതിനാൽ തന്നെ ഇനിയും യുദ്ധം തുടർന്നുകൊണ്ട് പോവുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വെടിനിർത്തൽ വന്നതിന് ശേഷം ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ മഹത്തായ വിജയമെന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള തലവനായിട്ടുള്ള നയിം ഗസീം. 2006 ജൂലൈയിലെ വിജയത്തെ മറികടക്കുന്ന ഒരു വലിയ വിജയമാണിതെന്നും നയിം ഗസീം പറയുന്നുണ്ട്. ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഹിസ്ബുള്ളയെ നശിപ്പിക്കുന്നതിൽ നിന്നും ശത്രുവിനെ തടഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചത്. ഹിസ്ബുള്ളയെ ദുർബലപ്പെടുത്തുമെന്ന് വാതുവയ്പ് നടത്തിയവരോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട്. കാരണം അവർ പരാജയപ്പെട്ടു എന്നാണ് നയിം ഗസീം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ മേധാവി ഹസൻ നസ്രള്ളയുടെ പിൻഗാമിയായിട്ടാണ് ഇസ്രായേൽ വിരുദ്ധ സായുധ സംഘത്തിന്റെ തലവനായി നയിം ഗസീമിനെ തെരഞ്ഞെടുത്തത്. ആരെയൊക്കെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അവരെയെല്ലാം തന്നെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. നയിം ഗസീമിന്റെ തലയും ഇസ്രായേൽ ഹിറ്റ് ലിസ്റ്റിൽ അത്തരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും രണ്ടാം കമാൻഡുമാണ് 71 വയസ്സുള്ള നയിം ഗസീം. ഹിസ്ബുള്ളയുടെ ഷൂറ കൗൺസിലാണ് പുതിയ തലവനെ തെരഞ്ഞെടുത്തത്. ഹസൻ നസ്രുള്ളയുടെ മരണത്തിന് ശേഷം ബെയ്റൂട്ടിലും ടെഹ്റാനിലും നയിം ഗസീം എത്തിയിരുന്നു. ടെലിവിഷനിലൂടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹിസ്ബുള്ളയ്ക്കായി മറ്റു രാജ്യങ്ങളുമായി സംസാരിക്കുകയും വക്താവായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി വെളുത്ത തലപ്പാവ് ധരിച്ചാണ് ഗസീം ആളുകൾക്ക് മുൻപിൽ എത്തുക. ഏതായാലും ജീവനിൽ ഭയന്നാണ് ആയുധം താഴെ വെച്ചതെങ്കിലും പരാജയം സമ്മതിക്കാൻ ഹിസ്ബുള്ള തലവനെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതേസമയം വെടിനിർത്തൽ നിലവിൽ വന്ന മണിക്കൂറുകൾക്കകം തെക്കൻ ലെബനൻ അതിർത്തിയിലെ 6 സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം വെടിയുതിർത്തിരുന്നു. വീടുകളിലേക്ക് മടങ്ങിയെത്തുന്ന ഗ്രാമീണർക്കൊപ്പം വാഹനങ്ങളിൽ ഹിസ്ബുള്ള സംഘവും എത്തിയെന്ന് ആരോപിച്ചായിരുന്നു വെടിയുതിർത്തത്. കർഫ്യൂ പുനഃസ്ഥാപിച്ച ഇസ്രായേൽ സൈന്യം ജനങ്ങളോട് വീടുകളിലേക്ക് ഉടൻ തിരിച്ചെത്തരുതെന്ന് മുന്നറിയിപ്പ് നൽകി. മർക്കബ, വസാനി, കഫർ ചൌബ, ഗിയം, ടൈബി, മർജയൂൻ എന്നീ പ്രദേശങ്ങളിലാണ് ആക്രമണമുണ്ടായത്. ഈ സ്ഥലങ്ങൾ ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ ബഫർ സോണായ 2 കിലോമീറ്റർ പരിധിക്ക് അകത്താണ്. ഇവിടെ ഹിസ്ബുള്ളയുടെയോ ഇസ്രായേലിന്റെയോ സൈനിക സാന്നിധ്യം പാടില്ലെന്നാണ് കരാർ. പകരം UN സമാധാന സേനയും ലെബനൻ സേനയും കാവൽ നിൽക്കണമെന്നാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത്.